പ്രസിദ്ധമായ തൃക്കണ്ണാട് ആറാട്ട് മഹോത്സവത്തിന്റെ സമാപന ഭാഗമായി നടന്ന ആറാട്ട് എഴുന്നള്ളത്തിലും ആയിരങ്ങൾ സംബന്ധിച്ചു. ക്ഷേത്രത്തിലെ ഓക്കുളിച്ചടങ്ങിന് ശേഷമാണ് പരിവാര സമേതമുള്ള എഴുന്നള്ളത്ത് ആറാട്ട് കടവിലേക്ക് പുറപ്പെട്ടത്. This news sponsored by ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ദേശാധിപന്റെ സന്നിധിയിൽ നിന്നും ആറാട്ടുകുളിക്കായി ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളത്ത് പുറപ്പെട്ടത്. വഴിമധ്യേ മൂവാളംകുഴി ചാമുണ്ടി സന്നിധി, ദന്തപ്പടി, തെക്കോത്ത് തറവാടിനു മുന്നിൽ പാലക്കുന്ന് ക്ഷേത്രം, ക്ഷേത്ര ഭണ്ഡാര വീടിനു മുന്നിൽ കരിപ്പൊടി തറയിൽ വീടിന് സമീപം ആറാട്ടുകടവ് എന്നിവിടങ്ങളിൽ ബലിതൂവി. പാലക്കുന്ന് ഭണ്ഡാര വീടിനു മുമ്പിൽ കർമ്മികൾ വന്ദനം ചൊല്ലി വണങ്ങുകയും ചെയ്തു. തുടർന്ന് കരിപ്പൊടി തിരൂർമുച്ചിലോട്ട് നർത്തകന്മാരും കർമ്മികളും പരിവാര സമേതം എഴുന്നള്ളത്തിനെ ആറാട്ട് കടവിലേക്ക് അനുഗമിച്ചു. താന്ത്രിക വിധിയനുസരിച്ച് ആറാട്ട് ചടങ്ങിന് ശേഷം കരിപ്പടി വനശാസ്താ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ തീർത്ത് രാത്രി 9 മണിയോടെയാണ് തിരിച്ചെഴുന്നള്ളത്ത് പുറപ്പെട്ടത്. വഴിമധ്യേ വെടിത്തിറക്കൽ അരയാൽ തറയിലും കരിപ്പടി പാലക്കുന്ന് അയ്യപ്പ ഭജനമന്ദിരം വഴിയിലും ഹണ്ണുക്ക യാരതിയോടെയുള്ള വരവേൽപ്പുമുണ്ടായി. പാലക്കുന്ന് ഘടകം ഭവതിക്ഷേത്ര ഭണ്ഡാര വീട്ടിനു മുമ്പിൽ ക്ഷേത്രം സ്ഥാനികരും നർത്തകന്മാരും എഴുന്നള്ളത്തിനെ അനുഗമിച്ചു. തൃക്കണ്ണാടെത്തിയപ്പോൾ ദന്തപ്പടിയിൽ മേൽശാന്തിയും എതിരേറ്റു. പാലക്കുന്നിലെ ചീറുമ്പ നാൽവർ ദന്തപ്പടി യജ്ഞവും നടത്തി. രാത്രിയിലെ തിടമ്പ് നൃത്തവും കഴിഞ്ഞ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് 7 നാളുകളിലായി നടന്ന ആറാട്ടുത്സവത്തിന്റെ കൊടിയിറക്കം. ഇതിനുശേഷമാണ് തൃക്കണ്ണാടപ്പന്റെ പൂവും പ്രസാദവും ഓലയും കൊടിയേറ്റത്തിന്റെ കമ്പയും കയറും സ്വീകരിച്ചുള്ള പാലക്കുന്ന് സ്ഥാനികരുടെയും നർത്തകന്മാരുടെയും മടക്കയാത്ര. ന്യൂസ് ബ്യൂറോ ഉദുമ.